കുട്ടി ചിരിക്കുന്ന ചന്ദന കട്ടി എനിക്കു നീ ജീവന്റെ ജീവനല്ലോ മണിമന്ദാര കിളിയേ നിന്റെ കൊഞ്ചള നെഞ്ചിന് മുന്തിരിത്തേനല്ലോ എന്നും സുന്ദരി കുട്ടി ചിരിക്കുന്ന ചന്ദന കട്ടി കഴിഞ്ഞ പാട്ട് മോള് പാടിയപ്പോ ഒരുപാട് വെപ്രാളോ എന്താണ് ആ ഒരു ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് എന്തൊക്കെയോ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യം നിന്ന് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നിന്ന് മോള് നല്ല പുഷ്പം പോലെ പാടി. താങ്ക് യു സർ. നന്നായിരുന്നു മോളെ പാടിയത്. താങ്ക് യു സർ. കുറച്ച് സ്ഥലങ്ങളെ ഉള്ളൂ നോക്ക്. ഇത് വന്ന എന്താ മലരെന്നവ കരുതി അല്ലേ, ആ പോർഷൻസ് അവിടെയൊക്കെ കുറച്ച് സംഭവങ്ങൾ പോയത്. എങ്കിലും മോള് ഒരു ടാലന്റഡ് ആണെന്ന് തെളിയിക്കുന്ന ഒരിടം നിനക്കായൻ മിഴികൾ തുറന്നിരിക്കും ലാസ്റ്റ് പോർഷനില്ലേ, എത്ര ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. അത് വളരെ ഈസി ആയിട്ട് പാടി. അങ്ങനെ പാടാവുന്നുണ്ടെങ്കിൽ മോക്ക് ഏത് പാട്ടും പാടാൻ പറ്റും. അതൊന്ന് നിനക്കായൻ മിഴികൾ തുറന്നിരിക്കും. നന്നായിരുന്നു. പിന്നെ മാത്രമല്ല ലാസ്റ്റില് എന്താണ് ദ ഫീൽ, ആ ചിരിയും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു ഒരു എന്താണ് പറഞ്ഞ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. നോക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്. അതിനാണ് അങ്കിളിന് മോളെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരു വലിയ കേടിയായിരുന്നു. വീണ്ടും ഒരു കേടി അസലേ. ചക്കര നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. സുന്ദരി കുട്ടിയാണ് കേട്ടോ ചക്കരെ കാണാൻ. ഞാൻ താങ്ക് യു സർ. ഇത്ര സൗന്ദര്യ കൊച്ചിനെ പെട്ടെന്ന് കൊടുത്തു ദൈവം.
നന്നായിട്ടുണ്ട് മക്കളെ. എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാടുന്നതിനൊക്കെ നിന്റെ തലകുലുക്ക് എനിക്ക് ഭീകരമായിട്ട് ഇഷ്ടം. എനിക്ക് മുമ്പിൽ ഒരു ഭയങ്കര കുലുക്കായി പോയി തലകുലുക്ക്. ഓക്കെ, അത് എന്തൊക്കെയാണ്? അതെനിക്ക് ഇഷ്ടമായി കേട്ടോ. അത് ഇപ്പം എം ജി അണ്ണ പാടിച്ച മോള് ആ കൃത്യമായിട്ട് ആ നോട്ട്സ് പിടിച്ച് പാടണമെങ്കിൽ തന്നെ അതിനൊരിച്ചിരി ജ്ഞാനം ഇല്ലെങ്കിൽ പറ്റത്തില്ല മക്കളെ. അത് നീ കൃത്യമായിട്ട് മനസ്സിലാക്കി പാടിയിട്ടുണ്ട്. സുന്ദരി കുട്ടി ചിരിക്കുന്ന ചന്ദന കട്ടി എനിക്ക് ഈ തലകുലുക്കാ ഞാൻ പറഞ്ഞത്. ആ ഫീല് കൊടുക്കാൻ വേണ്ടി ഞാൻ എനിക്കു നീ ജീവന്റെ ജീവനല്ലോ. മണിമന്ദാരക്കിളിയെ നിന്റെ കൊഞ്ചല നെഞ്ചിനു മുന്തിരിത്തേനല്ലോ എന്നും. ഈ പോർഷൻസ് ഒക്കെ പ്രയാസമാണ് മോളെ പാടാൻ. മോള് റിലാക്സ് ആയതുകൊണ്ട് അല്ലേ അണ്ണാജി? പിന്നെ ഫ്രീ ആയിട്ടിരുന്നതുകൊണ്ട് മക്കൾക്ക് പാടാൻ പറ്റി കൂളായിട്ട്. ഇത് ഇങ്ങനെ പാടിയാൽ മതി മക്കളെ. പാട്ടെന്നുള്ളത് നമ്മള് രസിക്കാൻ ചെയ്യേണ്ട ഒരു ഐറ്റം അല്ലേ. അപ്പൊ മക്കള് കൂളായിട്ടിരുന്ന് പാടുക കേട്ടോ. വേറെ ആരെ പറ്റി നമ്മൾ മൈൻഡ് ചെയ്യേ ചെയ്യരുത്. നമ്മളങ്ങ് പാടുക, അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളൂ. ഇപ്പൊ ചക്കരെ, നമ്മള് കഴിഞ്ഞ പെർഫോമൻസ് കഴിഞ്ഞിട്ട് സംസാരിച്ചത് വല്ല ഓർമ്മയുണ്ടോ? സൂപ്പർ കോൺഫിഡൻസ്, അടിപൊളി, ഭയങ്കര രസമായിരുന്നു. അപ്പൊ മോള് ആ പാട്ട് മോള് പാടുന്ന രീതി വളരെ ജെന്യുൻ ആണ്. അല്ല, പെർഫോമൻസിന് വേണ്ടി ക്യാമറ ഓൺ ചെയ്തപ്പോ ചെയ്ത കാര്യങ്ങളല്ല. മോളുടെ അടുത്ത് ഇപ്പൊ ഞാൻ അപ്പുറത്ത് വരുന്ന മോൾ ഒന്നുകൂടെ പാടാൻ പറഞ്ഞാലും മോൾ ഇങ്ങനെ തന്നെ പാടും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് മോക്ക് ഒരു വലിയൊരു ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞ പെർഫോമൻസിൽ. ഇപ്പോൾ ഇത്തിരി ദിവസങ്ങൾ കൊണ്ട് മോൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ചേഞ്ച്, ഒരു മാനസികമായിട്ടുള്ള ഒരു മേക്ക് ഓവർ, അമേസിങ്. അത് കൈ അടിച്ചേ മതിയാവൂ. ബിഗ് ഗിവ് എ ബിഗ് ഹാൻഡ് പ്ലീസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. ഓക്കെ മാം. ചില കുട്ടികളെ പാടുന്ന കാണുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ അച്ചടാ ക്യൂട്ട്, എന്ത് ക്യൂട്ട് പെർഫോമൻസ് നമുക്ക് തോന്നില്ലേ? അത് ആ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ശ്രീയക്കുട്ടി കേട്ടോ. ഇന്ന് മൊത്തത്തിൽ അതിന് ആ ഡ്രസ്സ് എല്ലാം അങ്ങ് ചേർന്നിരുന്നു. ആ ഒരു സുന്ദരി കുട്ടി, ചന്ദനക്കുട്ടി, ആ തലകുലുക്ക് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ സ്വന്തമായിട്ട് ആസ്വദിച്ച് പാടുക എന്ന് പറയണത് അത് ആർക്കും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അത് മോള് ഇന്ന് ഈ പാട്ട് ആസ്വദിച്ച് പാടി. മോള് സ്വന്തമായിട്ട് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാം അത് പ്രതിഫലിച്ചു. മിടുക്കിയാണ് കേട്ടോ, മിടുക്കി മില്ലാക്കാരി. ഗോഡ് ബ്ലെസ് യു.